ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചപ്പാത്തി പൂരി ദോശയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കോളിഫ്ലവർ ഗ്രേവിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതൊന്ന് ചെയ്യാതെ കണ്ടേക്കണം കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമ്മീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം എന്നിട്ട് ആ തൊട്ടടുത്ത് കടന്ന ബെല്ലൈക്കണിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം ആ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ എന്നാൽ ശരി നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ നമ്മുടെ ഈ കോളിഫ്ലവർ ഗ്രേവി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ചെറിയൊരു പാനിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ തിളച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂണിന് അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂണിന് അളവിൽ ഉപ്പും കൂടി ചേർക്കുകയാണ് ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോളിഫ്ലവർ ആണ് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു മുന്നൂറ് ഗ്രാം അളവിൽ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർക്കാം ഒരു ഒന്ന് ഒന്ന് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും ഫസ്റ്റ് നമ്മൾ കോളിഫ്ലവർ വെച്ച് എന്ത് റെസിപ്പി തയ്യാറാക്കുന്നതിന് മുമ്പും ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ കോളിഫ്ലവറിനുള്ളിൽ ആ ഒരു ഇൻസെക്ട്സ് ഒക്കെ ഒന്ന് പോയി കിട്ടും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഇതൊന്ന് വെന്തം കിട്ടും എന്നാൽ ഇതിപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടേ ഏകദേശം ഒരു ഒന്നര മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് ഇത്രയും തന്നെ മതിയാവും ഇനി വെള്ളത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ഈ കോളിഫ്ലവർ എല്ലാം ഒന്ന് മാറ്റാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ സ്പൂണിനളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് ഒരു രണ്ട് ഏലക്കയും ഒരു അല്പം രണ്ടോ മൂന്നോ പീസ് അളവിൽ കറുവാപ്പട്ടയും രണ്ട് ഗ്രാമ്പുവും എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്കൊന്ന് ചേർക്കുകയാണ് കൂടെ തന്നെ ഒരു അര ടീസ്പൂണിന് അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഇത്രയും ചേർത്തിട്ട് ലൈറ്റായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് മീഡിയം സൈസ് സവാളയിൽ ഒരു രണ്ട് സവാള ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്കൊന്ന് ചേർക്കാം രണ്ട് സവാള എടുത്തിട്ടുള്ളൂ അതായത് ഇച്ചിരി അത്യാവശ്യം വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര സവാള മതി കേട്ടോ ഇതിപ്പോൾ ഇച്ചിരി മീഡിയം സൈസുള്ള സവാള അതിൻ്റെ ബലി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതുപോലെ പൊടിപൊടിയായിട്ട് എന്നെ ഒന്ന് അരിഞ്ഞ് ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ഞാനിപ്പോൾ ഒരു ചോപ്പറിൽ വെച്ചിട്ടാണ് നല്ലതുപോലെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഫ്ലെയിമിനി മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് നമ്മുടെ ഈ ഉള്ളിയുടെ ആ ഒരു കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ ആ ഒരു സമയം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് വഴി കിട്ടുന്നതാണ് ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ കോളിഫ്ലവർ വെച്ചിട്ട് ഒരുപാട് റെസിപ്പികൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കോളിഫ്ലവർ ഫ്രൈ അതുപോലെ തന്നെ സ്നാക്ക് തയ്യാറാക്കിയിട്ടുണ്ട് മഞ്ചൂരിയൻ തയ്യാറാക്കിയിട്ടുണ്ട് ഒരുപാട് റെസിപ്പികൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ എപ്പോഴും ഒരുപോലെ നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ട് ഒരേ റെസിപ്പി തയ്യാറാക്കാതെ ഇതുപോലെ മാറ്റി മാറ്റി നിങ്ങൾ തയ്യാറാക്കി കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വീട്ടിലുള്ള മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ അവർ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു രീതിക്കൊക്കെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും എന്നാൽ ഇതുപോലെ ഒരു അല്പസമയം ഒന്ന് വയറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സവാളയുടെ ആ ഒരു കളറൊക്കെ ലൈറ്റായിട്ടൊന്നും മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ വേണ്ടി നിൽക്കരുത് എങ്കിൽ പിന്നെ ഈ ഒരു നമ്മുടെ ഈ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വാഴണ്ടിട്ടുന്ന സമയം കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ അങ്ങ് കളർ മാറി നല്ല ഡാർക്ക് കളറായി കളറായിപ്പോൾ ഒന്ന് കരിഞ്ഞ് തുടങ്ങും അതിൻ്റെ പേല് ഈ ഒരു സമയം മാത്രം ചേർത്തിട്ട് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വയറ്റി കൊടുത്താൽ മതിയാവും ഒരുപാട് സമയം വയറ്റേണ്ട വഴറ്റേണ്ട ആവശ്യമില്ല എന്താ ഈ ഒരു രീതിക്ക് ലേറ്റായിട്ടൊന്ന് വയറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള മസാലകളും കൂടിയാണ് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർക്കുന്നത് ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ് ഇച്ചിരി നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ മതിയാവും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർക്കുകയാണ് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണിന് അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കാൽ ടീസ്പൂണിന് അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ഇത്രയും മസാലകളും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് എല്ലാം കൂടി ഒന്ന് വയറ്റി കൊടുക്കാവുന്നതാണ് മസാലയുടെക്ക് ആ ഒരു പച്ചമണോ മാറുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കണം ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് മാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് വയറ്റി കൊടുക്കാവുന്നതാണ് ഒരുപാട് സമയം ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ചേർത്ത് കൊടുത്ത ഈ ഒരു മസാലയുടെ ഫ്ലേവർ ഒക്കെ ഇങ്ങനെ വന്നു തുടങ്ങും ആ ഒരു സമയം വരെ മാത്രം ഒന്ന് വയറ്റി കൊടുത്താൽ മതിയാവും അപ്പോൾ അതായത് ഇതുപോലെ ഒരു മുപ്പത് സെക്കൻഡ് ഞാനൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് ഇത്രയും വായിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറിയ തക്കാളിയിൽ ഒരു രണ്ട് തക്കാളി ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് അരച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതും മതിയാവും അരിഞ്ഞ് ചേർക്കരുത് കേട്ടോ ഇതുപോലെ ചോപ്പ് ചെയ്ത് തന്നെ നമ്മളൊന്നും അല്ലെങ്കിൽ പേസ്റ്റാക്കി വേണം എന്നു ചേർക്കാനായിട്ട് അപ്പോൾ തക്കാളി ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമ്മുടെ മസാലകൾ ചേർത്തിട്ട് നന്നായിട്ടൊന്നും വയറ്റി കൊടുത്തേക്കണം അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്തിട്ട് നമ്മൾ മസാല ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മസാലകളുടെ ആ ഒരു പച്ച ഫ്ലേവർ മാറില്ല കേട്ടോ അപ്പോൾ കറിയുടെ ടേസ്റ്റ് ഇപ്പോൾ അടേ മാറിപ്പോവും അതിൻ്റെ പേരിലാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ വയറ്റി കൊടുത്ത് നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് എന്നാൽ ഇതുപോലെ ഒരല്പസമയം മാത്രം ഒന്ന് വയറ്റി കൊടുത്ത് നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് വേഗിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ടര കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം നമുക്കിതിലേക്ക് ചേർക്കാം ഈ ഒരു ഗ്രേവി കണ്ടിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കരുത് കാരണം നമ്മൾ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കും അതിൻ്റെ പേരിൽ കുറച്ച് മാത്രം ചേർക്കാം പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർക്കാവുന്നതാണ് ഇനി ഇത് നല്ലതുപോലൊന്ന് തിളച്ച് വരട്ടെ ഇതാ ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് ഇനി ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേഗിച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം കോളിഫ്ലവറും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് ഇനി നമ്മുടെ ഈ കോളിഫ്ലവർ കോളിഫ്ലവറെല്ലാം മസാലയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ് ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ കറി റെഡിയായി കിട്ടും പിന്നീട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടേക്ക് ഗ്രേവിക്ക് നല്ലതുപോലെ കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയം ഇടാം അതെല്ലാം ഗ്രേവി കുറച്ച് ലൂസായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അത്രയും സമയം കൊണ്ടുതന്നെ നമ്മുടെ ഗ്രേവി എല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റി ഇതുപോലെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മാത്രമേ ഞാനിപ്പോൾ ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നുള്ളൂ കൂടുതൽ വറ്റിച്ചെടുക്കുന്നില്ല ഇത്രയും കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതാണ് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് നരഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇനി ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം നല്ല കൂടി തന്നെ നമുക്ക് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ ഗ്രേവിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കണം കേട്ടോ എന്തിൻ്റെ കൂടെ ചപ്പാത്തി പൂരി ദോശ ഇഡ്ഡ്ലി നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ള ഒരു പ്രചോദനം ഉണ്ടാവുന്നത് അതിൻ്റെ പേരിലാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഉഷാറ് പിടിയായിട്ട് നാളെ രണ്ട് മണിക്ക് കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കണം ടേക്ക് എർ ഫ്രണ്ട്സ് തറ്റാ